അപ്പോൾ ഈ ഗ്രഹപ്പഴാദോഷങ്ങൾ മാറാൻ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പൂജ ഈ പൂജ ആ തകട് ഈ തകിട് ഇതൊന്നും കെട്ടിയിട്ട് കാര്യമില്ല വാങ്ങിക്കുന്ന ദൈവാധീനം ജീവിതത്തിൽ ഉപകാരമാവില്ല നമസ്കാരം ഞാൻ കൈപ്പയശ്ശേരി ഗോവിന്ദുരി ഈ പലവിധ ജനങ്ങൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് തിരുവനന്തപേ ഞങ്ങൾ മാക്സിമം പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ കാര്യങ്ങളങ്ങ് നന്നാകുന്നില്ല ഒരു സുഖാകണില്ല അല്ലെങ്കിൽ ഒന്നും സ്മൂത്താവണില്ല എന്നൊക്കെ ഇവർ പറയും അപ്പോൾ നമ്മൾ ഇവരുടെ രാശിയൊക്കെ വെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇവർക്ക് ദൈവാധീനം എന്ന് പറയുന്ന സാധനം പലപ്പോഴും കാണാറില്ല അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് ഈശ്വരാധീനം ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവർ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് അങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവും പറയാറുണ്ട് അപ്പോൾ ഒരു വ്യക്തിക്ക് ഈശ്വരാധീനം എങ്ങനെ നിലനിർത്താം ഒരു വ്യക്തിക്ക് ഭാഗ്യത്തെ എങ്ങനെ നിലനിർത്താം അത് ഒരു അത്യാവശ്യ ഘടകമാണല്ലോ ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ വളരെ സ്മൂത്തായിട്ട് വളരെ നന്നായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ ശരിക്ക് ഈ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും സംസാരിക്കണെ ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾ എല്ലാ ശനിയാഴ്ച അടുത്തുള്ള അമ്പലത്തിൽ പോകും അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ച അടുത്തുള്ള അമ്പലത്തിൽ പോകും വൈകുന്നേരം വളരെ ഗംഭീരമായിട്ട് നാമജപം ജവിക്കും എന്നൊക്കെ പറയും അപ്പോൾ ഏത് നാമാ ജപിക്കണേ അന്നേരം ഇവരിങ്ങനെ കുറേ നാമം പറയും അപ്പോൾ ഞാൻ അന്നേരം ഇതിനകത്തൊക്കെ എനിക്ക് ഉത്തരങ്ങൾ ഉത്തരങ്ങളുള്ളത് കൊണ്ട് ഞാനിതൊക്കെ ഒന്ന് തിരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ഭക്തി തുടങ്ങണത് അവന് ഏറ്റവും ആദ്യം അവൻ കുളിക്കഴിഞ്ഞ് ഒരല്പനേരമെങ്കിലും നാമജപത്തിനാദ്യത്തെ ഭക്തി തുടങ്ങണം ഈ നാമം ജപിക്കുമ്പോൾ നാം എന്ന് പറയുന്ന സംസ്കൃത വേട് നാമം എന്ന് പറയണതാണ് ക്യാ നാമേ തുമാര എന്ന് ചോദിക്കും വാട്ട് ഈസ് യുവർ നെയ്മ് ഈ ഭക്തി സൂത്രം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അതിനകത്ത് ഏറ്റവും നല്ല ഭക്തനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നാരദ മഹർഷിയാണ് നാരദ മഹർഷി നാമം ജപിക്കണം നമ്മൾ കേട്ടിട്ടുണ്ട് നാരായണ 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 അല്ലേ ഇന്ന് പലപ്പോഴും ആൾക്കാർ നാമം ജപിക്കുമ്പോൾ അത് മൂലമന്ത്രമായി മാറുന്നു നാരായണനാമം ജപിക്കാൻ പറഞ്ഞാൽ ഓം നമോ നാരായണായ നമശിവായ ജപിക്കാൻ പറഞ്ഞാൽ ഓം നമോ നമശിവായ ഓം നമശിവായ ഇങ്ങനെയാണ് അവർ പറയുന്നത് ആക്ച്വലി നാമജപത്തിൽ ഓമിൻ്റെ പ്രസക്തി ഇല്ല മൂലമന്ത്രം ജപിക്കണമെങ്കിൽ മന്ത്രദീക്ഷ എന്ന് പറഞ്ഞ സാധനം എടുക്കണം അപ്പം നമ്മൾ ഒരു പഴം മുറിക്കാനായിട്ട് മരം മുറിക്കണ വാലെടുത്തു കഴിഞ്ഞാൽ അത് അപകടാവേ അകത്ത് ശ്രീകോലിനാത്ത് ബിംബോപാധിയുടെ മുമ്പിൽ പൂജ കഴിക്കുമ്പോൾ പൂജകനായി നിൽക്കുന്ന ബ്രാഹ്മണൻ കഴിക്കുന്ന മൂലമന്ത്രത്തെ നാമജപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നാമജപം ജപിക്കുമ്പോൾ മൂലമന്ത്രം ജപിക്കാൻ അതായത് ശുദ്ധ വൃത്തിയാദികൾ ആ കുടുംബത്തിലോ വ്യക്തികൾക്കോ ഇല്ലെങ്കിൽ അവർക്കത് അപകടം ഉണ്ടാക്കണേ അപ്പോൾ പിന്നെ നാമം ജപിച്ചതിന് പ്രസക്തി ഉണ്ടോ ദോഷമാവില്ലേ അപ്പം ആദ്യം നാമം ജപിക്കുക നമശിവായ നമശിവായ നമശുവ ശിവനെ ഓർത്തിപ്പിക്കാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ അത് ജപിക്കാം അപ്പോൾ കലിയുഗത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന എന്താണോ അത് നാമജപമാണ് എത്ര മാത്രം ജെ പാപ പാബ പാപ ജപ തപാ ജെ പാബ പാപം നശിക്കുന്നു പാപങ്ങൾ ദോഷങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ നമ്മളിന്ന് പോകുന്നു എങ്ങനെയാണ് ജപം കൊണ്ട് അല്ലേ തപം ദർശനം കൊണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് പോകുന്നത് അപ്പം നല്ല ഈശ്വരാധീനം വരണമെങ്കിൽ ആദ്യം നാമജപം പ്രാക്ടീസ് ചെയ്യണം ഭാഗവതത്തിൽ പറയുന്നുണ്ട് കലിയുഗത്തിൽ കലിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഭഗവാനെ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാന്റെ പതിനാറ് നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അത് ജപിക്കാനാണ് ഭഗവാൻ പറഞ്ഞേക്കണേ മിനിമം പതിനാറ് രൂപ അങ്ങനെയാണ് പറയണേ പക്ഷേ പതിനാറ് പൂര കൂടെ ജപിക്കാം അപ്പോൾ അതുപോലെ തന്നെ ആ ഹരേരാമ ജവിക്കുന്നവരെ ഒരല്പസമയം ഒരഞ്ച് മിനിറ്റ് നമശുവായി ജപിക്കാം അഞ്ച് മിനിറ്റ് നാരായണനാമം ജപിക്കാം ഇത് ജപിക്കുമ്പോൾ എന്താ ഗുണം ഈ ഇതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലല്ല ഈ അഞ്ച് മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് നമശുവായി ജപിക്കുക എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് നമശുവായി ജപിച്ച ശീലിച്ച ഒരാൾ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേ അവന് സ്പീഡായി കഴിഞ്ഞാൽ ഒരു ദിവസം ആയിരം പൂര് നമശുവായി വരും ഒരു ആണ് ആ നമശിവായ ജപിക്കുമ്പോൾ ഒരു മാസം മുപ്പതിനായിരം ഒരു ജപം വരും ഒരു വർഷം കൊണ്ട് പന്തി പന്തിരുമൊന്ന് മുപ്പത്താറ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഇവർ വരും രണ്ട് വർഷം കൊണ്ട് ആറു ലക്ഷം മോളിൽ പോരും അക്ഷരലക്ഷം നാമം ജപിച്ചാൽ നമശിവായെന്ന് പറഞ്ഞാൽ അഞ്ചക്ഷരാണ് അഞ്ച് ലക്ഷം ജപിച്ചാൽ മന്ത്രസിദ്ധിയായി നാമസിദ്ധിയായി അപ്പോൾ എന്താ ഭഗവാൻ ഇങ്ങനെ നോക്കിയിരിക്കും ഇവരെന്താ ചെയ്യണമെന്ന് അപ്പോൾ ആ ഭഗവാൻ ഇരുപത്തിനാല് മണിക്കൂർ അവനെ കാത്തോളും ഒന്ന് ആലോചിച്ച് നോക്കൂ അത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് പിന്നെ നമുക്ക് ബോണസാണ് നമ്മൾ ജപിക്കുന്നതിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയില്ലാത്തതുകൊണ്ടാണ് അതായത് ഭഗവാൻ നൂറ് ശതമാനം അക്ഷരലക്ഷം കഴിഞ്ഞവൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് അതാണ് പ്രമാണം തന്നെ അവരുടെ അപ്പം അത് നമശിവായും നാരായണനാമൊക്കെ ജപിച്ചാൽ ഈ ശിവൻ്റെ നാമം ജപിച്ചാൽ ശിവൻ അഘോരിയാണ് ശിവൻ ശരഭാണ് ശിവൻ മൃത്യുഞ്ജയനാണ് ശിവൻ ദക്ഷിണാമൂർത്തിയാണ് ശിവൻ ഉമാമഹേശ്വരനാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് നമശിവായി ജവിച്ചാൽ മതി ഉമാ ദാമ്പത്യ പ്രശ്നമുള്ളവർക്ക് ഉമാമഹേശ്വരനായ ശിവനെ ഓർത്ത് നമശുവായ ജവിച്ചാൽ മതി ഇനി ശത്രുബാധകൾ കൂടുതലുണ്ടെങ്കിൽ അഘോരമൂർത്തിയാണ് ശരഭമൂർത്തിയാണ് നമശുവായ ചവച്ചാൽ മതി ഇനി കുടുംബത്തിൽ രോഗാവസ്ഥയാണ് നമശുവായ ജവിച്ചാൽ മതി ഇനി സർപ്പദോഷം സർപ്പത്തിൻ്റെ പ്രശ്നങ്ങൾ തൊക്കു രോഗങ്ങൾ ഒക്കെ നമശുവായാൽ മതി ധാരാളം മതി ഈ നമശുവായ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഫലം അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ സ്ഥിതിയുടെ കാരകനാണ് നമുക്കൊക്കെ അറിയാം ഭഗവാനെ വിചാരിച്ചാൽ മാത്രമേ സമ്പത്ത് സ്ഥിതിയൊക്കെ ഉണ്ടാവൂ കു പരമ്പര ഉണ്ടാവുള്ളൂ നല്ല കുട്ടികളുണ്ടാവുള്ളൂ നല്ല ശ്രേയസ് ഉണ്ടാവുള്ളൂ നല്ല ഐശ്വര്യം ഉണ്ടാവുള്ളൂ അപ്പം എന്താ വേണ്ടേ വിഷ്ണുനാമം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ഭഗവാനെ മനസ്സിലിരുത്തി വൈകുണ്ഠനാഥനെ മനസ്സിലിരുത്തി അങ്ങ് ജവിച്ചാൽ അദ്ദേഹം എന്താ എത്ര അവതാരങ്ങളാണ് ഏതൊക്കെ ഭാവങ്ങളാണ് എന്തൊക്കെയാണ് തരുന്നത് എല്ലാം ഈ അക്ഷയപാത്രം പോലെ തരാൻ പറ്റിയ ആളാണ് മഹാവിഷ്ണു എത്ര പേര് അറിഞ്ഞ് ജപിക്കുന്നുണ്ട് വളരെ വൃത്തിയായിട്ട് ശുദ്ധിയായിട്ട് ഒരു വിളക്കിൻ്റെ അടുത്ത് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞിരുന്നത് നിലത്ത് വെറുതെ ഇരിക്കരുത് ഒരു പലകയിലോ പുതിയ പായയിലോ പുതിയ ഷീറ്റിലോ ഇരുന്നു കൊണ്ട് നമ്മൾ സ്നാനം എല്ലാം കഴിഞ്ഞിട്ട് വേണം കാലും മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് ആ ഭഗവാനെ മുമ്പിൽ കണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ മാത്രം ദർശിച്ച് പൂർണ്ണമായ ധ്യാനത്തോടെ ജപിക്കുന്ന ജപത്തിന് മാത്രമേ ഫലമുള്ളൂ അപ്പറ നടക്കുന്ന സീരിയലിലെ കഥയും ഇപ്പറത്തെ കുട്ടികളുടെ കരച്ചിലും കേട്ട് അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉള്ള നാമജപമല്ല ആ അഞ്ച് മിനിറ്റ് ജപിച്ചാൽ മതി വേണ്ട ഒരു മിനിറ്റ് ജപിച്ചാൽ മതി ആ ഒരു മിനിറ്റ് നിങ്ങളും ഭഗവാനും ഒന്നാകണം നിങ്ങളുടെ മനസ്സിലൂടെ ഭഗവാനിലേക്ക് ലയിച്ച് ജപിക്കുന്ന ജപത്തിന് മാത്രമേ ശക്തിയുള്ളൂ ഉള്ളൂ അത് കഴിഞ്ഞ് ശ്ലോകങ്ങളൊക്കെ ആവാം അപ്പം നാമജപം ഇല്ലാത്ത ഒരു കുടുംബത്ത് നാമജപമില്ലാത്തൊരു വ്യക്തിക്ക് പെട്ടെന്ന് ഈശ്വരാധീനം വരാൻ പറ്റില്ല കാരണം തളന്ന് ഐ സു എ കിടക്കുന്ന ഒരാൾക്ക് ഗംഭീരമായിട്ട് രാവിലെ വരുന്നൊരു രണ്ട് ലിറ്റർ പാലിൽ ഒക്കെ ഇട്ട് കൊടുത്ത കാര്യമുണ്ടോ അദ്ദേഹം ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുമോ ഇല്ല അപ്പം ഇതും ശരീരം ക്ഷേത്രം കൗന്ദിയേ ആ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ഈശ്വരനാകുന്ന ജീവന് ശക്തി കൊടുക്കണം അപ്പം നല്ല വസ്തുക്കൾ കൊണ്ട് നല്ല ചിന്തകൾ കൊണ്ട് നല്ല നാമജപം കൊണ്ട് നമ്മുടെ ജീവനെ നമ്മുടെ ശക്തിയെ നമ്മൾ ഉത്പാദിപ്പിക്കുമ്പോൾ നമ്മളിൽ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യും നമുക്കറിയാം ചില മുത്തശ്ശിമാരെയൊക്കെ കാണാം തൊണ്ണൂറ് വയസ്സ് എണീറ്റ് കിടക്കാൻ പറ്റില്ല പക്ഷേ എന്താ തേജസ് ഭയങ്കര ഭംഗിയല്ലേ കാണാൻ എന്താ അതങ്ങനെ വന്നത് ആ മുത്തശ്ശി പണ്ട് ചെയ്ത നല്ല കർമ്മങ്ങളാണ് ശരിക്കിപ്പോൾ നമ്മൾ റോഡിക്കിടെ കാണാൻ അറിയാം നല്ല വെളുത്ത ആളായിരിക്കും കാരണം പക്ഷേ മുഖത്തൊരു പൈത്യം ബാധിച്ച പോലെ എന്താ അത് അദ്ദേഹത്തിന് കുറവാണ് ആ ഓറയില്ല ആ ഓറ നമുക്ക് നമ്മുടെ നഗ്നദൃഷ്ടി കൊണ്ട് ഗോചരമല്ല പക്ഷേ ആ ഭംഗി ആ ഒരു പവറ് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്യണ കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിക്കാതിരിക്കുന്ന കുട്ടികൾക്ക് മെമ്മറിയില്ല മെമ്മറി ലോസ് എല്ലാവരും പ്രശ്നമാണ് അവനാ ഓറയില്ല ഒരു ഇൻ്റർവ്യൂവിന് ചെയ്യുന്നു അവനെ ഒന്ന് മൈൻഡ് ചെയ്യണമെങ്കിൽ അവൻ ആ പോസിറ്റീവായി നിൽക്കുന്ന ഓറ വേണം എനർജി വേണം നാമജപത്തിലൂടെ കിട്ടും അതിലൂടെ തന്നെ ഏറ്റവും വളരെ വലുതായ ഒരു ഈശ്വരാധീനം കിട്ടും അങ്ങനെ ഒരാൾ ക്ഷേത്ര ദർശനം കൂടെ നടത്തിയാലോ ആ ക്ഷേമ ഇല്ലേ മൂന്നിരട്ടി ഫലമായില്ലേ കാരണം ആ ഓറയ്ക്ക് വീണ്ടും ശക്തി കാരണം ക്ഷതം പ്ലസ് ത്രയം നാശത്തുന്ന നാശത്തിൽ നിന്ന് ഉയർത്തുന്ന എന്തിനെയാണോ അതാണ് ക്ഷേത്രം അപ്പോൾ ഇതുപോലെ ജപാദികൾ ചെയ്യുന്ന ഒരാൾ ക്ഷേത്രദർശനവും കൂടെ ചെയ്താൽ ക്ഷേമ വളരെ ക്ഷേമവും അപ്പം സ്ഥിരം നാമജപമുള്ള അല്ലെങ്കിൽ എല്ലാ ദിവസവും നാമം ജപിക്കുന്ന എല്ലാ ദിവസവും ഈശ്വര സംഗമം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും ഈശ്വരാധീനം എന്ന് പറയുന്നത് കുറയില്ല ചാരവശാൽ ജ്യോതിഷത്തിൽ ചാരഫലം എന്ന് പറയും ഇപ്പോൾ വ്യാഴം ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഓരോ ഫലങ്ങളാണ് ശനി ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഓരോ ഫലങ്ങളാണ് ഇപ്പോൾ ഈ ഗ്രഹപ്രാദോഷങ്ങൾ മാറാൻ ഒന്നേ നിവൃത്തിയുള്ളൂ നാമജവും അമ്പലദർശനവും ഇത് ചെയ്യാതിരുന്നാൽ ഈ ദുരിതം വരും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പൂജ ഈ പൂജ ആ തകിട് ഈ തകിട് ഇതൊന്നും കെട്ടിയിട്ട് കാര്യമില്ല നമുക്ക് എനർജി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവന് ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുകൊണ്ടെല്ലാം നമുക്ക് പ്രയോജനമുള്ളൂ വാങ്ങിക്കുന്ന ദൈവാധീനം ജീവിതത്തിൽ ഉപകാരമാവില്ല കഷ്ടപ്പെട്ട് ഈശ്വരനുമായി സംഗമിച്ച് ഭഗവാൻ തരുന്ന ദൈവാധീനം മാത്രമേ നമുക്ക് അതാണ് ഒന്ന് ഈശ്വരാധീനം ഇല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു കഥയുണ്ടല്ലോ ഇപ്പം ഞങ്ങൾ നാമവും ജപിക്കണില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണുണ്ട് ചിലർ പറയാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ആ പ്രശ്നം വരുന്നില്ലല്ലോ തിരുമേലി ഞങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് പൂർവ്വജന്മഹൃതം ശാപം വ്യധി രൂപേണ ജായതേ അച്ഛനും അമ്മയും നല്ല വസ്തുക്കൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അച്ഛൻ അഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ കട ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾ അച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ മക്കളത് വീട്ടേണ്ട പലിശയം തീർക്കണല്ലോ അച്ഛൻ അഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്താലോ അതിൻ്റെ ഗുണം കിട്ടുവേ അപ്പോൾ മാതാപിതാക്കള് ചെയ്യുന്ന നല്ല വസ്തുക്കൾ നല്ല കർമ്മങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് ഉപകാരപ്പെടുന്നുണ്ട് പലർക്കും പലതും ചെയ്യാതെ തന്നെ ഉപകാരപ്പെടുന്നുണ്ട് പക്ഷേ ഇവർ ചെയ്തതിൽ ഇവരുടെ മക്കളുടെ കാര്യം തദൈവാ അതവര് ചിന്തിക്കണില്ല അപ്പം ഈശ്വരാധീനം ഇല്ലായെങ്കിൽ കുട്ടികൾക്ക് ദുരിതങ്ങൾ വരിക അസുഖങ്ങൾ വരിക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നാവാതെ വരിക സമ്പത്ത് എത്ര വന്നാലും ഗതിയില്ലാതെ വരിക സാമ്പത്തിക ബുദ്ധികൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പ്രശ്നം ഉണ്ടാവുക നമ്മൾ പോകുന്നിടത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാ ദിവസവും ഒരു സങ്കടം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും നേരെ മറിച്ച് ഇങ്ങനെ ചെയ്യുന്നവന് അവൻ്റെ ഒരു രോമത്തിന് പോലും കേടുവരില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ വളർച്ചാ നിരക്ക് വളരെ പതുക്കെ പതുക്കെ ഇപ്പോൾ ഇന്നൊരു നൂറ് രൂപ ബാങ്കിൽ ഇട്ടു നാളെ നൂറ് രൂപ ഇട്ടു മന്തി മറ്റന്നാളും ഇട്ടുക അങ്ങനെ പോകുമ്പോൾ ഒരു പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ അവൻ്റെ പേരിൽ ബാങ്കിൽ ഇത്ര ഉണ്ടാവും എന്ന് പറയണ പോലെ ഈ നാമജപത്തിൻ്റെ ഫലവും അമ്പലത്തിൻ്റെ ഫലവും ഇങ്ങനെ കയറുകയറി വരുവാ അപ്പോൾ ഈശ്വരാധീനം എത്ര ശക്തമായി നിലനിർത്താവോ ആ ഈശ്വരാധീനം നിലനിർത്തുന്ന വേണ്ട ക്രിയാദികൾ ചെയ്യാതെ ഒരാൾക്കും ഒരു സ്ഥലത്തും വിജയം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ആയതിനാൽ ക്ഷേത്രദർശത്തിൻ്റെ പ്രാധാന്യം പോലെ തന്നെ നാമജപത്തിനും പ്രാധാന്യം ഇപ്പം ഒരു വീടിനകത്ത് കംപ്ലീറ്റ് കൊതുക് കയറി എന്താ നമ്മൾ ചെയ്യുക കൊതുക് തിരി കത്തിക്കും അല്ലേ ഈ വീട്ടിൽ അല്ലെങ്കിൽ സ്ഥലത്ത് ദുഷ്കൃതമുണ്ട് സുഹൃതവും ദുഷ്കൃതമുണ്ട് ചില സ്ഥലദോഷം വരാം ശത്രുദോഷം വരാം വാസ്തുദോഷം വരാം എനിത്തിങ് എന്തുവാട്ടെ ആ ദോഷങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സ്ഥലത് നാമജപാതികൾ ചെയ്യുമ്പോൾ എന്താ ഈ ദോഷങ്ങളൊക്കെ ഗ്രഹത്തിൽ നിന്ന് നമ്മുടെ വസ്തുവിൽ നിന്ന് വിദൂരത്തിലേക്ക് മാറി അവിടെ ഒരു പോസിറ്റീവിൻ്റെ ക്രിയേഷൻ നടക്കും ഒരു കരിങ്കല്ലിൻ്റെ കൃഷ്ണശലിയായി നിൽക്കുന്ന നല്ല ഉത്തമമുള്ള ഏഴ് സൗണ്ട് കേൾക്കണം കൃഷ്ണശലിയെടുത്ത് ഒരു അറിയാവുന്ന ശില്പി അതിലൊരു വിഗ്രഹം കൊത്തിക്കഴിഞ്ഞിട്ട് ആ വിഗ്രഹത്തെ അദ്ദേഹം പൊതിഞ്ഞ് അമ്പലത്തിലേക്ക് കൊടുത്തു വിട്ടുന്നു അതിൻ്റെ ക്രിയാദികൾ ചെയ്ത് തന്ത്രി അത് പ്രതിഷ്ഠ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ശിലയ്ക്ക് ചൈതന്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശിലം കഴിക്കുന്ന ബ്രാഹ്മണൻ അതിന് പൂജ കഴിച്ച് അതിന് ചൈതന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് പറയണ പോലെ തന്നെ സൂക്ഷ്മമായ ഒരു ശിലയുടെ ആധികാരതയില്ലാതെ തന്നെ ഒരു വിളക്കിനെ പ്രതിനിധി പ്രതിനിധീകരിച്ച് നമ്മുടെ കുടുംബത്തിൽ ജപിക്കുന്ന ജപത്തിൻ്റെ ശക്തി ഒരോറ പോലെ ഇങ്ങനെ പറന്ന് നിൽക്കും വീടിനകത്ത് ആ വീടിന് ചെയ്യുന്നത് നിൽക്കുന്നത് കാണുന്നത് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് എല്ലാം നമുക്ക് ഉപകാരമാകും അപ്പോൾ ഒരു 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 ചെറിയ വട്ടം വരച്ച് അതിൽ നിൽക്കുന്നതല്ല ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ വലിയ ഒരു ഗുണത്തിലേക്ക് ഒരു നന്മയിലേക്ക് ഒരു ശ്രേയസിലേക്ക് ഒരു പരമ്പരയിലേക്ക് ഗമിക്കാൻ എന്തുകൊണ്ടും ഈശ്വരാധീനത്തെ നിലനിർത്താനും നാമജപവും ക്ഷേത്രദർശനവും നിർബന്ധമാണ് നന്ദി നമസ്കാരം